രാഖി ഈ പരിസരം വിട്ട് പോകും മുൻപ് കുറച്ച് പോലീസുകാരെങ്കിലും പറഞ്ഞു വിട്ട് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ. കയ്യോടെ പൊക്കായിരുന്നു അവളെ. അത് പറഞ്ഞിട്ടെന്താ? നിന്നോടും വിളിച്ചു പറഞ്ഞതല്ലേ രാഖി കൺമുമ്പിൽ നിന്ന് മറഞ്ഞ നിമിഷം. എന്നിട്ട് എന്ത് ചെയ്തു? വിളിച്ചാൽ വിളിപ്പുറത്തെത്താൻ ബാധ്യസ്ഥരായ കുറെ എണ്ണത്തിനെ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്നുണ്ടല്ലോ. അവന്മാരെ കൂടെ കൂട്ടിയിരുന്നെങ്കില് കൊണ്ടുവന്ന് എന്റെ കാൽ കീഴിലിട്ട് തരില്ലായിരുന്നു അവളെ. നാലഞ്ച് ടീമുകൾ കഴിഞ്ഞ മണിക്കൂറുകൾ മുഴുവൻ ബുദ്ധിമുട്ടണമെന്നില്ല. രാഖി വകവരുത്താൻ നടക്കുന്നത് എന്നെയാണല്ലോ, നിങ്ങളുടെ ഒന്നും കുടുംബത്തിൽപ്പെട്ടവരല്ലോ. സ്വന്തം അച്ഛന്റെയോ അമ്മയുടെയോ ജീവൻ എടുക്കാനാണ് വല്ലവനും തുനിഞ്ഞിറങ്ങിയിരുന്നതെങ്കിൽ കോലും എന്താ നായെ പോലെ ഓടില്ലായിരുന്നോ? ശാരികയോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലെന്നാണോ? അത് തെളിയിക്കണം. കഴിഞ്ഞ കുറച്ച് കാലത്തിനകം രാജീവനും രാഖിയും എന്റെ ജീവിതം തുലച്ചു കളഞ്ഞപ്പോ ചങ്കു പറിച്ചു കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കുറെ എണ്ണം ഉണ്ടായിരുന്നു. പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെ നിർഗുണന്മാർ, പിന്നിൽ നിന്ന് കുത്തിയവരും ഒറ്റിക്കൊടുത്തവരും ഉണ്ട്. ശാരിക വിട്ടിയാണെന്ന് ധരിച്ച് നിഴലുപോലെ ഒപ്പം നടന്നിട്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടി കൈവിട്ടവരും ചതിച്ചവരും. എന്നെ കൊണ്ട് പറയിപ്പിക്കണോ അതൊക്കെ? രാജീവിനെ രാഖിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന സമയത്ത് അവന്റെ ആയുസ് എടുക്കണമെന്ന് തീരുമാനിച്ചതാ ഞാൻ. രാഖിയോട് അത് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. എന്നിട്ട് അവസാനം രാജീവിനെ കെണിയിൽ വീഴ്ത്താൻ ഒരു പെണ്ണ് മുംബൈയിൽ നിന്നും പറന്നു വരേണ്ടി വന്നു, ദുർഗാദേവി. നിങ്ങൾ ഈ ചവിട്ടി നിൽക്കുന്നിടത്താ ദീദി അവന്റെ തലക്കടിച്ച് വീഴ്ത്തിയത്. അതുപോലെ രാഖിയും എനിക്ക് വേണം. രാജീവനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് തോന്നിയല്ലെങ്കിലും അവള് കാരണം എനിക്ക് സമാധാനക്കേടുണ്ടാവില്ല എന്ന് ഞാൻ കരുതി. എന്നിട്ട് അവൾ എന്നെ തേടി വന്നു. ഇത് തന്നെ ആലോചിച്ച് തല പുണ്ണാക്കല്ലേ. രാജീവനെ മുന്നിൽ നിർത്തി അവള് കുറെ കളിച്ചിട്ടുണ്ടാവും, ഇനിയും നടക്കില്ല. ഇവിടെ കേറി വന്ന് ശാരികയോട് വായിൽ തോന്നു വിളിച്ചു പറഞ്ഞിട്ട് പോയി എന്നുള്ളത് ശരിയാ, പക്ഷെ അവൾ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യില്ല. ശാരികയുടെ വിരൽ തുമ്പിൽ പോലും അവള് തൊടില്ല. എന്തിനും തയ്യാറായിട്ട് ഇറങ്ങിയതാ അവള്. സ്വന്തം പിള്ളേർക്കിനി അച്ഛനില്ലെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിക്കാതെ ചത്തവര് വേണ്ടി പകവിട്ടാ നടക്കുന്നവള്. ഇനി മേലും കീഴും നോക്കാനില്ലെന്ന് അവള് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. പ്ലീസ് അവളെ വിട്. രാഖി എന്തു തന്നെ ഉള്ളിൽ കരുതിയാലും അവളുടെ നിഴല് പോലും ശാരികയുടെ ദേഹത്ത് വീഴില്ല. കണ്ണു അടച്ച് ആരുടെയും വാക്ക് വിശ്വസിക്കില്ല ഞാനിനി. എനിക്ക് ബോധ്യപ്പെടണം. രാഖിയെ കണ്ടെത്താൻ ഞാൻ തന്നെ ഇറങ്ങുകയും ചെയ്യും, മറ്റാരുമില്ലെങ്കിലും. കൊല്ലാൻ അവളെ തീരുമാനിച്ചെങ്കിൽ ചാവാതിരിക്കാൻ എനിക്കും ശ്രമിച്ചല്ലേ പറ്റൂ.